ഒരുപാട് മഹാന്മാരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരാൾക്കും ഈ ലോകത്ത് സഹായം ചെയ്തിട്ട് കാര്യമില്ല, ദുഃഖം മാത്രമേ തിരിച്ചു കിട്ടുള്ളൂ എന്നുള്ളത്. സത്യമായിട്ടോ ഒരു നിലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യന്മാർക്ക് മാത്രമുള്ള ഒന്നാണ് ഈ നന്ദി കേട്. നമ്മളൊരു മൃഗത്തിനൊരു നേരം ഭക്ഷണം കൊടുത്താൽ അവർ കാലാകാലം ഓർത്തിരിക്കും, പക്ഷേ മനുഷ്യന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് മതി അവർക്കെല്ലാം മറക്കാൻ, ചെയ്ത സഹായങ്ങളൊക്കെ മറക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ ഇന്നലെ കണ്ടു. അർജുൻ പ്രത്യേകം എന്താണെന്നും ഏതാണെന്നൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മളെ കേരളത്തിലത്തെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വയസ്സായവർക്ക് വരെ അർജുൻ എന്തെന്നോ അർജുൻ്റെ മുഖവും മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടായിരിക്കും. ഒരു 2 വയസ്സുള്ള കുട്ടിനോട് പോലും അർജുൻ ആര് എന്ന് ചോദിച്ചാൽ അറിയാം. ഈ കേരളത്തിലെ ഓരോ ആൾക്കാരും അർജുൻ ഒന്ന് കണ്ടു കിട്ടിയിരുന്നെങ്കിൽ, ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചവരായിരിക്കും. ഞാൻ എന്തുകൊണ്ട് ഈ വിഷയം എടുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഞാനും ഒരുപാട് ഇൻസ്റ്റാ സ്റ്റോറീസും എല്ലാം ഇട്ടിരുന്നു ഈ ഒരു വിഷയത്തെ തുടർന്ന്. ഞാൻ മാത്രമല്ല, ഓരോ ആൾക്കാർ, ഇൻസ്റ്റ ഉപയോഗിക്കുന്ന, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോ ആൾക്കാർ ഇട്ടിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? അർജുൻ്റെ പോസ്റ്റ്. ഈ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അർജുൻ കാണുന്ന വെച്ചിട്ടാണോ? അല്ല, ആൾക്കാരുടെ ഇടയിൽ ശ്രദ്ധ പറ്റണം. ഇത് വാർത്ത മുങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അർജുനൊരു നീതിയോ അർജുൻ്റെ ശരീരം പോലും കിട്ടില്ല, ആ വീട്ടുകാർക്കും ഒരു നീതി കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇതിനു വേണ്ടി നിന്നത് അല്ലേ. അല്ലാതെ നമുക്ക് സ്റ്റോറിയോ പോസ്റ്റോ ഇട്ടിട്ട് എന്ത് ഗുണം കിട്ടുന്നു? ഒന്നുമില്ല. നമ്മളുടെ വീട്ടിലെ സ്വന്തം ഒരാളായിട്ടാണ് നമ്മൾ അർജുൻ എന്നൊരു വ്യക്തിനെ കണ്ടതും അവരുടെ വീട്ടുകാരെ നമ്മൾ കണ്ടതും. അപ്പം നന്ദിയില്ല എന്ന് ഞാൻ പറയാൻ കാരണം ഇതാണ്. അർജുൻ മരിച്ചിട്ട് ദിവസങ്ങൾ പോലും ആയില്ല, ദിവസങ്ങൾ പോലും ആയിട്ടില്ല, ആ ചിത കത്തി തീർന്നില്ല എന്ന് നമുക്ക് പറയാം. ഈ സമയത്തിനുള്ളിൽ തന്നെ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് മനാഫ് എന്നുള്ള വ്യക്തിനെ, ഇതും ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ആ സ്ഥലത്ത് പോയി നിന്ന് ആ അർജുനെ കണ്ടു കിട്ടിയിട്ടേ മടങ്ങി വരൂ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, എന്തോരം വിമർശനങ്ങൾ കേട്ടു, എന്തൊക്കെ കാര്യങ്ങൾ കേട്ടു. ഞാൻ കണ്ടിട്ടുണ്ട് പല കമൻസുകൾ, പല ആൾക്കാർ പറയണത്, ഓ ഇത് എനിക്ക് ഇൻഷുറൻസ് കിട്ടാനുള്ളത് തന്നെയാണ്, അതിന് വേണ്ടിയിട്ട് അവൻ അവിടെ നിൽക്കുന്നത്, ഇവൻ അവിടെ നിൽക്കുന്നത് അതിന് വേണ്ടിയിട്ട്, ഇതിന് വേണ്ടിയിട്ട്, പൈസക്ക് വേണ്ടിയിട്ട്, അങ്ങനെ 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 എന്തോരം ആ മനുഷ്യൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ പോരാഞ്ഞിട്ടും ആ മനുഷ്യൻ ഒന്നും കേട്ട് പാടി വെക്കാതെ അവിടെ തന്നെ നിന്ന് അർജുനെ അവസാനം കിട്ടി. ഇതിൻ്റെ ഇടയിലാണ് വയനാടിൽ ദുരന്തം വന്നത്. അപ്പോൾ എന്തായി? എല്ലാം ഈ അർജുൻ്റെ കാര്യങ്ങളെല്ലാം മറന്നു, അർജുൻ്റെ കാര്യങ്ങൾ എല്ലാവരും മറന്നു, വയനാടിൻ്റെ പിന്നിലായി എല്ലാവരും, ഫുൾ മീഡിയ അറ്റൻഷൻ അവിടുത്തെ. ആ സമയത്താണ് ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തി, ലോറി ഉടമ, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അത് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ അത് അങ്ങനെയേ അർജുൻ്റെ കാര്യം മുങ്ങിപ്പോയേനെ, എല്ലാവരും മറന്നേനെ. കാരണം നമ്മളുടെ ഇത് അങ്ങനെയാണ്, കാരണം ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റേത് മറക്കും, പിന്നെ അതിൻ്റെ പുറകിലായിരിക്കും നമ്മളെല്ലാവരും. എന്താണ് അളിയൻ, അർജുൻ്റെ അളിയൻ വന്നിരുന്ന് ഇന്നലെ വന്ന് പറഞ്ഞത്? ഒരിച്ചിരി നാളം ഉളിപ്പ് തോന്നുന്നില്ലേ? ഒരു ലേശം ഉളിപ്പുണ്ടെങ്കിൽ അങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് കൂട്ടാൻ വരെ തോന്നില്ല. ഒന്നില്ലെങ്കിൽ ഇത്രയും വിഷമിച്ചിരിക്കുന്നൊരു സമയം, ഇത്രയും വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് നമുക്കൊരു വാർത്താ സമ്മേളനവും വിളിച്ച് നമുക്കൊരാളെ പറ്റി കുറ്റം പറയാൻ പറ്റുക? അങ്ങനെ ഉണ്ടായിരിക്കട്ടെ, ആ വ്യക്തിയുടെ എന്തെങ്കിലും കുറ്റം ഉണ്ടായിരിക്കട്ടെ, നമുക്ക് ആർക്കെങ്കിലും മനസ്സ് വരൂ അങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ട് പറയാൻ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരസ്പരം സംസാരിക്കാം. ഈ അർജുൻ എന്നുള്ള വ്യക്തിനെ എങ്ങനെയാണ് അറിഞ്ഞത്? ഈ കേരളം മൊത്തം അറിഞ്ഞത് എങ്ങനെയാണ്? ഒരു ആക്ടറായിരുന്നു, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരുന്നു, മറ്റ് സിംഗറായിരുന്നു, വല്ല രാഷ്ട്രീയക്കാരനാണ്? അല്ല, ഈ ഓരോ സാധാരണക്കാരാണ് അർജുൻ എന്നൊരു വ്യക്തിനെ, അർജുനെയാണ് സ്നേഹിച്ചത് ഇപ്പം മനാഫിനെ. അല്ലാതെ അർജുനോടുള്ള സ്നേഹമാണ് ആ വീട്ടുകാരിലേക്ക് വന്നത് അല്ലേ. പിന്നെ അതിൽ പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും തമാശയായിട്ട് തോന്നിയത് എന്താ, പൈസ പിരിച്ചു എന്നുള്ളത്. മനാഫിൻ്റെ പേരിൽ, സോറി, മനാഫ് അർജുൻ്റെ പേരിൽ പൈസ പിരിച്ചു, യൂട്യൂബ് ചാനൽ തുടങ്ങിയത് യൂട്യൂബിന് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഇപ്പോൾ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞൊരു യൂട്യൂബറാണ്. ഈ യൂട്യൂബിൽ നിന്ന് എന്ത് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങൾ ഈ പറയണത്? കോടികളോ അതോ മാസം മാസം ഇങ്ങനെ ലക്ഷങ്ങൾ ഒഴുകി വരുമെന്ന് വിചാരിച്ചിട്ടോ ഈ പറയുന്നത്? ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തി ഒരു ലോറി ഉടമ മാത്രമല്ല, അയാൾക്ക് കേരളത്തിന് അകത്തും പുറത്തൊക്കെ എന്തോരം ബിസിനസ്സും കാര്യങ്ങളുണ്ടായിരിക്കും. അയാൾ എന്തോരം ഒരു കച്ചവടക്കാരനാണ് അയാൾക്ക്. ആ കച്ചവടക്കാരന് യൂട്യൂബിൻ്റെ പൈസ കിട്ടിയിട്ട് വേണോ ജീവിക്കാൻ വേണ്ടിയിട്ട്?
ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ വിചാരം യൂട്യൂബിൽ നിന്ന് കോടികൾ വരുന്നതാണോ അളിയൻ്റെ വിചാരം? എന്നാൽ തെറ്റിപ്പോയിട്ടോ, ഈ യൂട്യൂബ് കൊണ്ട് നമുക്ക് വരുമാനമൊക്കെ ഉണ്ട്. പക്ഷേ മനാഫിനെ പോലൊരാൾക്ക് അത് കിട്ടിയിട്ട് വേണ്ട ജീവിക്കാൻ വേണ്ടിയിട്ട്. അരി വാങ്ങാൻ യൂട്യൂബ് വേണം എന്നില്ല, കാരണം അയാൾ ഇതിനൊക്കെ മുമ്പേ ഒരു കച്ചവടക്കാരനായിരുന്നു. ഈ ലോറി ഞാൻ ഇത്രയും കാലം യൂട്യൂബിലൂടെ വായിട്ടല്ലേ, എനിക്ക് ലോറി മേടിക്കാനുള്ള സാമ്പത്തിക ഇതൊന്നും എനിക്കായിട്ടില്ല. പിന്നെ അടുത്തത് പൈസ പിരിച്ചു എന്ന്, അതിൻ്റെ ആൾ പറയണൊരു സംഭവമുണ്ട്. ഞാൻ പൈസ പിരിച്ചു എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊന്നോളൂ എന്ന്. എന്തിനാണ് ഒരു മനുഷ്യൻ്റെ പ്രാക്ക് മേടിച്ചു വെക്കുന്നത്? എന്തിനാണ് ഒരു പ്രാക്ക് മേടിച്ചിരുന്നത്? അയാൾ ചിലപ്പോൾ ഇമോഷണലായിട്ട് ഒരുപാട് പറയുന്നുണ്ടായിരിക്കും, ഞാൻ അമ്മനെ പൊന്നുപോലെ നോക്കും, നിങ്ങളുടെ കുഞ്ഞിനെ അങ്ങനെ നോക്കും കാര്യങ്ങളോ. അത് ചിലപ്പോൾ അയാൾ അത്രയും ഈ ഇത്രയും കാലം അർജുനു വേണ്ടി അവിടെ പോയി നിന്ന് അയാൾ നോക്കിയിരുന്നപ്പോൾ ചിലപ്പോൾ അയാളുടെ ഒരു കുടുംബമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കും. ഒരു ലേശം ഇതുപോലും തോന്നുന്നില്ലേ, ഒരു ഇതുപോലും തോന്നുന്നില്ലേ. പിന്നെ യൂട്യൂബ് തുടങ്ങി, അല്ലെങ്കിൽ ഇപ്പം അയാൾ യൂട്യൂബ് പൈസക്ക് വേണ്ടി തുടങ്ങി എന്ന് വിചാരിക്കും, അതിനിപ്പോൾ എന്തുവാ? അയാൾ യൂട്യൂബ് പൈസക്ക് തുടങ്ങിയെന്ന് വെച്ചാൽ ഇവിടെ ഈ നാട്ടിൽ യൂട്യൂബ് തുടങ്ങുന്നത് ഇത്ര വലിയ കുറ്റമാണോ? നമ്മളൊക്കെ ചെയ്ത് ഇത്രയും വലിയ മോശമുള്ള പണിയാണോ യൂട്യൂബ് തുടങ്ങണത്? എന്തായാലും ഒരു കാര്യമുണ്ട്, 10,000 സബ്സ്ക്രൈബേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പേ 180,000 എത്രയോ സബ്സ്ക്രൈബേഴ്സായി. ആൾ ഇനിയും വീഡിയോ ഉണ്ടെന്ന് പറയുന്നത് കാരണം അർജുൻ്റെ ശരീരം കിട്ടിയതിനു ശേഷം മനാഫ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. ആളിനി വീഡിയോ ഇട്ടോട്ടെ, കാരണം ഇങ്ങനെയൊക്കെ ഒരു ഉത്തരം കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആൾക്കാരൊക്കെ ഇത്രയും നന്ദിയില്ലാത്ത ആൾക്കാരായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റൂല്ലേ? ഇനിയിപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, നമ്മളെല്ലാവരും ആഗ്രഹിച്ചു തന്നെ ആ കുടുംബത്തിലൊരു ജോലി എന്നുള്ളത് അല്ലേ. ഗവൺമെൻറ് മുൻകൈയെടുത്ത് ഒരു ജോലി, ഭാര്യയ്ക്കൊരു ജോലി, അതായി കഴിഞ്ഞ് അതെങ്ങനെ കിട്ടിയെന്നറിയോ? ഈ നാട്ടിൽ എത്രയോ പ്രശ്നങ്ങളുണ്ട്, എത്ര ആൾക്കാർ ഇപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലായിക്കോട്ടെ, നമ്മുടെ നമുക്കറിയുന്ന ആൾക്കാർ ഇതിലും വലിയ മരണങ്ങൾ സംഭവിക്കുന്നു, വിഷമങ്ങൾ സംഭവിക്കുന്നു, ഒന്നുമില്ലാത്ത അവസ്ഥ, ഒരു അരി വാങ്ങാൻ പോലും ഇല്ലാത്ത ഗതിയില്ലാത്ത എത്രയോ പേരുണ്ടെന്നറിയോ? എന്നിട്ട് അവർക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യമാണ് ഇതെന്ന് പറയണത്. എങ്ങനെ കിട്ടി, എങ്ങനെ കിട്ടിയെന്ന് ഓർത്തിട്ടുണ്ടോ? അത് ഈ കേരളത്തിലത്തെ ഓരോ ജനങ്ങളാണ് അതാക്കി തന്നത്. അവരുടെ ഓരോ നല്ല മനസ്സ് കാരണമാണ്. കാരണം നിങ്ങളിപ്പോൾ ഈ യൂട്യൂബിനൊക്കെ ഒരുമാതിരി പുച്ഛിച്ച പോലെ, യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ട മനസ്സ്, എന്നാൽ ഈ യൂട്യൂബുകാരനൊക്കെ തന്നെയാണ് ഇത്രയും ക്യാമ്പയിൻ നടന്നുകൊണ്ടാണ് അർജുനു വേണ്ടി ഇത്രയും പേര് ഒറ്റക്കെട്ടായി നിന്ന് അത് മീഡിയ അറ്റൻഷൻ കിട്ടിയോണ്ടും അത് ഇത്രയും ആൾക്കാർക്ക് എത്തിയോണ്ടാണ് അങ്ങനെ ഒരു ആക്ഷൻ എടുത്തത്. അല്ലെങ്കിൽ ഇവിടെ എത്ര ജനങ്ങൾക്ക് ഇതുപോലെ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്, എത്ര പേര് എന്നും കണ്ണീരോടെ നിന്നിട്ടുണ്ട്. അവർക്കൊന്നും ലഭിക്കാത്തത് നിങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അത്രയും മീഡിയ അറ്റൻഷൻ കിട്ടിയ കാരണം. മനാഫ് ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ലൈവ് പോയിട്ടുണ്ടെങ്കിൽ അത് ആൾക്കാരെ അത് ശ്രദ്ധിക്കുക അത്രയും പെടുന്നു. അല്ലെങ്കിൽ ആ വയനാടിൻ്റെ ഇതിൽ ഇതും മുങ്ങിപ്പോയേനെ. ഓക്കൊന്ന് ആലോചിച്ചൂടെ. പിന്നെ എന്തെങ്കിലും മനാഫിനായിട്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇത്രയും കാലം അർജുൻ ജോലി ചെയ്തിരുന്നൊരു സ്ഥലമാണ്, അപ്പോൾ അവരോട് പേഴ്സണലായിട്ട് സംസാരിക്കണതിൻ്റെ പകരം ഇത്രയും വലിയ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടി ഇത്രയും വലിയ അത് എവിടെയൊക്കെ സ്പ്രെഡ് ചെയ്യും, ഫേസ്ബുക്ക് യൂട്യൂബ് എന്നീ വേണ്ട ചാനൽസ് എല്ലാത്തിലും ഇതിനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നു. അത് ഇനി എന്താ സംഭവിക്കാന്ന് അറിയോ? നാളെ ഒരു ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ഒറ്റ കുഞ്ഞുങ്ങൾ പോലും നിങ്ങളുടെ കൂടെ നിൽക്കില്ല. സ്നേഹിക്കുന്ന പോലെ തന്നെ വെറുക്കാനും കേരളത്തിലെ ജനങ്ങൾക്ക് പറ്റും. അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൊള്ളാം. പിന്നെ ഒന്നില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി വെക്കാം, ഒരു മനുഷ്യൻ മരിച്ചുപോയി അല്ലേ, ഒരാൾ മരിച്ചുപോയി, ഒരു ജീവൻ പോയി. ആ ജീവൻ പോയെങ്കിൽ ഈ സമയം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. അതല്ലാതെ ഇങ്ങനത്തെ ഒരു മീഡിയ അറ്റൻഷൻ, ഇതിപ്പോൾ കാണുന്ന എനിക്കായാലും മറ്റുള്ളവർക്കായാലും തോന്നുന്നത് എന്താണെന്നറിയോ? കൂടുതൽ അറ്റൻഷൻ മനാഫിന് കിട്ടുന്നു, വീട്ടുകാർക്ക് കിട്ടുന്നില്ല, അതിൻ്റെ ഒരു കോംപ്ലെക്സ്, അതിൻ്റെ ഒരു ജലസി ആയിട്ടേ തോന്നുന്നുള്ളൂ. നമുക്ക് കിട്ടേണ്ട അറ്റൻഷൻ മറ്റൊരാൾക്ക് കിട്ടുന്നു, അത് കിട്ടാൻ ആളർഹനാണ്. കാരണം ആ ആളെ ഉണ്ടായിരുന്നുള്ളൂ, അവസാനമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല. ഈ പറയുന്ന അളിയനും അവിടെ പോയി നിന്നിട്ടില്ല, ആരും അവിടെ ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ രക്തബന്ധത്തിലോ നിങ്ങളുടെ മതത്തിലോ ഒന്നും നിങ്ങളുടെ രാഷ്ട്രത്തിലോ ഒന്നും പെടാത്തൊരു വ്യക്തിയാണ് അവിടെ പോയി നിന്നതും നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നതും എല്ലാം. പിന്നെ ലോറിയുടെ കാര്യം പറയുവാണെങ്കിൽ, ഇപ്പോൾ ആള് ആ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടാവും ആ ലോറിക്ക്. ആ ലോറി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലൊക്കെ പുള്ളിക്ക് ചിലപ്പോൾ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ കിട്ടും. പുള്ളി അവിടെ നിന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അർജുനു വേണ്ടിയിട്ടാണ്. പുള്ളി ഓരോ അത് എത്ര പൈസ ചിലവാക്കിയിട്ടുണ്ടാവും, മുടക്കിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാനാണെങ്കിൽ ആട്ടെ,
വരുമാനം വേണം, പുള്ളിയല്ലാണ്ട് എന്ത് ചെയ്യും? പുള്ളിക്ക് വരുമാനം വേണ്ടേ? എന്നാലും ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. വരുമാനം ഉണ്ടെങ്കിൽ വരുമാനം ഉണ്ടാവട്ടെ, അത് ആളുടെ ബുദ്ധി. അങ്ങനെങ്കിലും ആവട്ടെ. ഇനിയിപ്പോ ലോറിക്ക് പേരിടേണ്ട അർജുനു, അർജുനോ എന്ത് വേണമെങ്കിലും ഇടാം. ഒരു വ്യക്തിക്കോ അവരുടെ വണ്ടിയുടെ പേര് എന്ത് വേണമെങ്കിലും ഇടാം. ഇപ്പൊ നാളെ ഞാൻ ഒരു വണ്ടി മേടിച്ചാൽ എനിക്ക് അർജുനു പേരിടണമെങ്കിൽ ഞാൻ ഇടും. അതൊന്നും ചോദ്യം ചെയ്യാൻ ഇവിടെ ആരും ഒന്നുമല്ല. പിന്നെ എന്താ പറയാ, പി ആർ വർക്ക് നടക്കുന്നുണ്ട് മനാഫിന്. എന്ത് പി ആർ വർക്ക്? ഈ മീഡിയക്കാരെല്ലാരും അവരെ പിന്നിൽ പോവും, അവരെ പിന്നിൽ പോവും. അത് ആരും വിളിച്ചു കൂട്ടേ പി ആർ വർക്കിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതിനെ പറ്റി വലിയ ധാരണ ഇല്ലായിട്ടാണോ, അതോ ഈ ഒരു ചുളിവിൽ വേറെ എന്തെങ്കിലും സാധിച്ചെടുക്കാനാണോ, എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ഭയങ്കര മോശമാണ് അത്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു യൂട്യൂബർ എന്ന നിലക്കല്ല, ഒരു അറ്റ്ലീസ്റ്റ് ഒരു അർജുനു വേണ്ടി കുറച്ചെങ്കിലും കുറച്ച് ഒരു സ്റ്റോറികളോ പോസ്റ്റ് ഇട്ട സാധാ ഒരു കേരളത്തിൽ പെട്ട ഒരാൾ എല്ലാവർക്കും പറയേണ്ട ഒരു ഇതായിട്ട് പറഞ്ഞു. ഞാൻ ഇന്നലെ ഇടായിരുന്നു, ഇന്നലെ ഞാൻ ഇടാൻ വെച്ചതാ. അപ്പൊ വിചാരിച്ചു ഇന്നലെ ഇടണ്ട, കാരണം ഇന്നിപ്പോ എന്തായിരിക്കും, ഇനിയിപ്പോ കൂടുതൽ ഈ വില വാർത്താ സമ്മേളനമൊക്കെ വിളിച്ച് കൂട്ടി പറയുന്നുണ്ടായിരിക്കും, അതും കൂടി കഴിഞ്ഞിട്ട് പറയാം എന്ന് വിചാരിച്ച്. അയ്യേ അയ്യേ, ഇനിയിപ്പോ മനാഫ് എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനിയിപ്പോ നമുക്കറിയില്ല കാലം തെളിയിച്ച് മനാഫ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ, അത് അപ്പോ അപ്പോഴത്തെ കാര്യം. പക്ഷെ ഇപ്പൊ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്? ഭയങ്കര മോശമായിപ്പോയി അത്. ഒരു ഇത്രയും വിഷമം നടക്കുന്ന സമയത്ത് എനിക്കൊരു രസം വന്നത്, ഒരു തുള്ളി സങ്കടമല്ല ഉണ്ടായിരുന്നു, ഒരു ദേഷ്യമാണ്. ആ ഒരു ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിനോടുള്ള ദേഷ്യമാണ് അതിൽ കണ്ടത്. അല്ലാണ്ട് അവരുടെ ഒരു വീട്ടിൽ മരണം നടന്നു, ഇത്രയും ഒരു ഇതായി, ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടൊരു ശരീരം, അതിൻ്റെ ഒരു വിഷമല്ല മുഖത്ത് കണ്ടത്. ഒരു മനുഷ്യനെ എങ്ങനെ സമൂഹത്തിന് ഇത്രയും ഒരു പബ്ലിസിറ്റി ഇപ്പൊ കിട്ടി, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരുടെ കയ്യടി കിട്ടി, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരുടെ പ്രാർത്ഥന കിട്ടിയ ഒരാൾക്കെതിരെ തിരിച്ചടിയ എന്നൊക്കെ പറയില്ലേ, അവരെങ്ങനെങ്കിലും ആ സമൂഹത്തിന് മുന്നിൽ നാശാക്കിയെ പറ്റൂ, മോശമാക്കിയെ പറ്റൂ എന്നുള്ളതിന്റെ ഒരു വാശി പോലെ ഞാൻ കണ്ടത്. ഒരുപാട് പേര് അർജുനെ സ്നേഹിക്കുന്നുണ്ട്, അത് ഇനിയും സ്നേഹിക്കും, അത് എല്ലാ കാലവും സ്നേഹിക്കും. പക്ഷെ നിങ്ങൾ കാരണം കൊണ്ട് ആ പേരിനൊരു മോശം വരുത്തരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ശരി, ബൈ.